ഗെയിൽ കേസിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ വിധി സർക്കാരിനും പോലീസിനുമേറ്റ തിരിച്ചടിയാണെന്ന് ഗെയിൽ സമര സമിതി ചെയർമാൻ സി പി ചെറിയ മുഹമ്മദ് പറഞ്ഞു. ഈ വിധിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അവശേഷിക്കുന്ന കേസുകളില്ലെങ്കിലും നിലപാട് പുനഃപരിശോധിക്കണമെന്നും സി പി ചെറിയ മുഹമ്മദ് ആവശ്യപ്പെട്ടു. പിറന്ന മണ്ണിനും കൃഷിയിടങ്ങൾക്കുമായി നടന്ന സമരത്തെ ചോരയിൽ മുക്കി കൊല്ലാൻ ശ്രമിക്കുകയും നിരപരാധികളെ കള്ളക്കേസിൽ കൊടുക്കുകയും ചെയ്ത സംസ്ഥാന സർക്കാരിനും പോലീസിനും കനത്ത തിരിച്ചടിയാണ്. ഗെയിൽ കേസിലെ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ട് അഡീഷണൽ സെഷൻസ് കോടതി വിധി പ്രസ്താവനയെന്ന് ഗെയിൽ സമര സമിതി ചെയർമാൻ സി പി ചെറിയ മുഹമ്മദ് പറഞ്ഞു. കള്ളക്കേസ് ചമച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത എല്ലാ പ്രതികളും 20 ദിവസത്തോളം റിമാൻഡിൽ കഴിഞ്ഞിരുന്നു. അന്യായമായ ഈ അറസ്റ്റിലും പോലീസ് നരനായിട്ടിലും പ്രതിഷേധിച്ച് നാട്ടുകാർ മുക്കം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് തടിച്ചുകൂടുകയും അന്നത്തെ വയനാട് എം പി എം ഐ ഷാനവാസ് 6 മണിക്കൂർ നേരം പോലീസ് സ്റ്റേഷനകത്ത് ഉത്തിരിപ്പ് സമരം നടത്തുകയും ചെയ്തിരുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ ഗെയിലിരകൾക്ക് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാനും നഷ്ടപരിഹാരം നൽകാനും സർക്കാർ തയ്യാറായെങ്കിലും നിരപരാധികളായ ആളുകളെ കള്ളക്കേസിൽ കൊടുക്കുകയായിരുന്നു. ഒരാളെ 2-3 കേസിൽ ഉൾപ്പെടുത്തി സർക്കാരും പോലീസും ചേർന്ന് പ്രതികാരം ചെയ്തു. പിണറായി സർക്കാരിൻ്റെ 2-ാം ഊഴത്തോടെ പഴയ കേസുകൾ പൊക്കിയെടുത്ത് വീണ്ടും കേസുകളെടുത്ത് മഞ്ചേരി, താമരശ്ശേരി കോടതികളിൽ സമാന സ്വഭാവമുള്ള കേസുകളിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പൊതു താൽപ്പര്യത്തിനു വേണ്ടി സമരരംഗത്ത് വന്ന നിരായുധരായ പ്രക്ഷോഭകാരികൾ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഗെയിൽ ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ചുവെന്ന നുണക്കഥയുണ്ടാക്കി ഇത്രയും നാൾ ഈ 21 പേരെ ക്രൂശിക്കുകയായിരുന്നുവെന്നും അവശേഷിക്കുന്ന കേസുകളിലെങ്കിലും നിലപാട് പുനഃപരിശോധിക്കാൻ സർക്കാരും ഗെയിൽ അധികൃതരും തയ്യാറാവണമെന്നും സി പി ചെറിയ മുഹമ്മദ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ മുക്കം.